Hi guys, welcome to my channel Travel and Cuisine by Azhar. വർഷയിലാണ് ഇപ്പോൾ ഉള്ളത്. വർഷയിൽ എനിക്ക് കുറേ റെക്കമെൻഡേഷൻ കിട്ടിയ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ. ചെറിയ പൈസയ്ക്ക് നമുക്കൊരു ഇൻ്റർനാഷണൽ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉള്ള, കാരണം എന്താ വെച്ചാൽ വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്യാവശ്യത്തിന് വർക്കിംഗ് ക്ലാസ് അല്ലെങ്കിൽ ബിസിനസ് ക്ലാസ് പീപ്പിളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ടൂറിസ്റ്റ്, ഹോട്ടലിയേഴ്സ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറേ ആളുകളാണ് ഇവിടെ ഉള്ളത്. അവർക്ക് ഉചിതമായിട്ട് ഭക്ഷണം കഴിക്കാൻ, ടേസ്റ്റിയോടെ ഭക്ഷണം കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ. അതിൻ്റെ പേരാണ് ഗോൾഡൻ ടേസ്റ്റി റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് അൽബർഷ ലുലു സിഗ്നലിൻ്റെ അടുത്താണ്. നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ അടിച്ചാലും ഈ ലൊക്കേഷന് കാണാൻ പറ്റും. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഡിഷ് എന്തൊക്കെയാണ്, എത്ര പൈസക്കാണ് അവർ അങ്ങനത്തെ ഡിഷസ് കൊടുക്കുന്നത്, അങ്ങനെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. ഞാൻ മാത്രമല്ല കേട്ടോ, നമ്മളെ സ്വന്തം റഫീഖ് ഭായ് എൻ്റെ കൂടെ ഉണ്ട്. റഫീഖ് ഭായ് എന്തൊക്കെ വർത്താനോ? കുറെ ആളുകൾ കംപ്ലൈന്റ് ചെയ്തിരുന്നു റഫീഖ് ഭായ് ലാസ്റ്റ് വ്ളോഗിലൊന്നും വന്നില്ല. റഫീഖ് ഓക്കെ, അപ്പൊ റഫീഖ് ഭായ് മറ്റുള്ള വ്ളോഗിലൊന്നും ഇല്ലാത്തപ്പോ കുറെ പേര് കംപ്ലൈന്റ് ചെയ്തായിരുന്നു റഫീഖ് ഭായ് ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ റഫീഖ് ഭായ് എന്റെ കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. നിങ്ങൾക്ക് സ്ഥലം കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം എവിടെ ഇടുന്ന. അവിടെയാണ് ഈ ഗോൾഡൻ ടേസ്റ്റി റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഔട്ട്ഡോർ സീറ്റിംഗ് എല്ലാം ഉള്ള ഒരു സെറ്റപ്പാണ്. 24 hours റെസ്റ്റോറൻറ്റ് ഓണാണ്. ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. നല്ലൊരു പുറത്തുള്ള നല്ലൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ആയിട്ട് ഈ റെസ്റ്റോറൻറ്റിന്റെ അകത്തേക്ക് വന്നാൽ നല്ലൊരു ഇന്റീരിയർ സെറ്റപ്പ് ആയിട്ട് അവർ ചെയ്തിരിക്കുന്നത്. അത് വന്നിട്ട് ഒരു വുഡൻ ഇന്റീരിയർ എന്ന് പറയാൻ പറ്റും. നമുക്ക് റെസ്റ്റോറൻറ്റിന് മോർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പിനാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈവൻ ടേബിൾ അറേഞ്ച്മെന്റ് പോലും കാണുമ്പോൾ വന്നിട്ട് ഒരു വിന്റേജ്, ഒരു ഇറ്റാലിയൻ ലുക്ക്, ഒരു ഇന്റർനാഷണൽ ലുക്കിലേക്കാണ് ഈ റെസ്റ്റോറൻറ്റിന്റെ ആംബിയൻസ് ഇവർ കൊണ്ടുപോയിട്ടുള്ളത്. അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് ആണെന്നുണ്ടെങ്കിലും മ്യൂസിക്, നല്ല മ്യൂസിക് ആയിരുന്നു ഇവിടെ വന്നപ്പോൾ. പിന്നെ യൂട്യൂബിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാവും എന്ന് വെച്ചിട്ടാണ് ഞാൻ മ്യൂസിക് ഒക്കെ ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു എന്റർടൈൻമെന്റ് ആംബിയൻസ്. അതുപോലെ തന്നെ ഈവനിങ് എല്ലാം 24/7 ഓപ്പൺ ആണ് ഈ റെസ്റ്റോറൻറ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഇന്റർനാഷണൽ ഫുഡ്, അത് ഞാൻ ഇവിടെ വന്ന് മെനു എല്ലാം ചെക്ക് ചെയ്തപ്പോഴും എനിക്ക് കാണാൻ പറ്റിയത് അത്യാവശ്യത്തിന് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഈ ഏരിയയിൽ വെച്ച്, നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഇവർ മെനു സെലക്ഷനും ഉള്ളത്. പിന്നെ ഇന്ത്യക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ ഇന്റർനാഷണലി എല്ലാവർക്കും കഴിക്കാൻ പോകുന്ന സിമ്പിൾ ഡിഷസ് ആണ് ഇവർ ഉണ്ടാക്കുന്നത്. സോ അവർ കുറച്ച് ഡിഷസ് എനിക്ക് ഇവിടെ അധികമായിട്ട് സെല്ലാവുന്നത്, ഇവിടുത്തെ സിഗ്നേച്ചർ ഡിഷസ് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ട് ബീഫ് സിസ്ലർ ഉണ്ട്, ഇത് ടെൻഡർലൈസ് സ്റ്റേക്ക് ആയിട്ട് ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ സിഗ്നേച്ചർ ഡിഷസ് ആയിട്ടുള്ള പാസ്തയും ഉണ്ട് ഇവരുടെ അടുത്ത്. പിന്നെ ഇവിടെ മോസ്റ്റ് ഫേമസ് ആയിട്ട് കൂടുതൽ ആളുകൾ പറയുന്ന ഒരു ഗ്രില്ല്, അതും വന്നിട്ട് ചിക്കൻ ഗ്രില്ല്, ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഗ്രില്ല് നിങ്ങൾക്ക് അൽബർഷയിൽ വേണമെന്നുണ്ടെങ്കിൽ അത് ഈ ഗോൾഡൻ ടേസ്റ്റി റെസ്റ്റോറൻറ്റ് തന്നെ കിട്ടുമെന്ന് പറയാം. മോറോവർ നമ്മൾ വന്നിട്ട് ഒരു കോൾഡ് മെസ്സ് അല്ലെങ്കിൽ അറബിക് മെസ്സ് എന്നൊക്കെ പറയും. നമ്മൾ സാധാരണ എല്ലായിടത്തും പോയാൽ നമുക്ക് ഹമ്മൂസ് കിട്ടും, മുഹമ്മറ കിട്ടും, പക്ഷെ മുത്തപ്പലി ബാബഗണൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് റെസ്റ്റോറൻറ്റ് പോലെ കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ മുത്തപ്പലും ബാബഗണൂസും കാണാം. പ്ലസ് ഇവിടുത്തെ പ്ലേറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്കാണ്. അതുപോലെ തന്നെ മാറ്റ് ഫിനിഷിംഗ് പ്ലേറ്റ് ആണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു അട്രാക്റ്റീവ് ഫാക്ടറാണ്. മറ്റുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് സംതിങ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് ഈ ചാർക്കോൾ ചിക്കൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് സ്പൈസി ആയിട്ടുള്ള അല്ലെങ്കിൽ വന്നിട്ട് കുബൂസിന്റെ മേലെ സ്പൈസി ആയിട്ട് കോട്ട് ചെയ്തിട്ടുള്ള ഒരു കുബൂസ് ആണ്. ഇതായിട്ട് കഴിക്കുമ്പോണ്ടല്ലോ ഈ ചാർക്കോള്, ഈ ചാർക്കോൾ എത്ര സോഫ്റ്റ് ആണ് നിങ്ങൾ കണ്ടാ മനസ്സിലോ. ഒരു ഒരു സ്പോഞ്ച് പോലെയാണ് ഈ ചാർക്കോൾ ചിക്കൻ ഉള്ളത്. ഇത് ഇത് കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ ഒരു അറബിക് ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മുത്തപ്പല് അമ്മൂസ് അതുപോലെ തന്നെ ബാബഗണൂസും കൂടി കൂട്ടി കഴിക്കുമ്പോ അതിന്റെ ടേസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും. എങ്ങനെ ഉണ്ട് നമുക്ക് നോക്കാം. നമ്മള് ഷവർമയുടെ ഒക്കെ വന്നിട്ട് ആ ലിറ്റിൽ സ്ലൈസ് ആയിട്ടുള്ള ഷവർമയുടെ ടേസ്റ്റ് എന്ന് പറയുന്നതന്നെ ആ സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ട് ആ കിട്ടുന്ന മുരിഞ്ഞ ചിക്കന്റെ ടേസ്റ്റ് അല്ലേ, ഓൾമോസ്റ്റ് ആ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞത് ചാർക്കോളിൽ ഉണ്ടാക്കുന്ന ഒരു ഗ്രില്ല് ആയതുകൊണ്ട് തന്നെ ഒരു ഓൾഡ് റിലവന്റ് ടേസ്റ്റ് ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. നല്ല രീതിക്കാണ് മസാല എല്ലാം മാരിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ആണ് ഈ ചിക്കൻ എന്നുള്ളത്. അത് കണ്ടില്ലേ, നമുക്ക് ആ ചിക്കന്റെ ടേസ്റ്റും ലിറ്ററലി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അത് ഓവർ കുക്ക്ഡും അല്ല. നമ്മൾ ചിക്കൻ അധികം കുക്ക് ചെയ്താൽ ചിക്കന്റെ ടേസ്റ്റ് ഇടത്തില്ല. സോ അത് ഓവർ കുക്ക് അല്ല, അത് ഓൺ പോയിന്റ് ആണ് ഇതിന്റെ കുക്കിംഗ് എല്ലാം.
ഇതിന്റെ കൂടെ ഇവർ തന്നിരിക്കുന്ന ഇവിടുത്തെ പാസ്ത ഇവിടെ ടേസ്റ്റി പാസ്ത എന്നാണ് ഇതിന് പറയുന്നത് പാസ്ത നിങ്ങൾക്ക് അറിയാൻ പറ്റും റം വീറ്റ് കൊണ്ട് ഒരു ഇറ്റാലിയൻ ഫുഡാണ് പാസ്ത വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ് പാസ്ത പാസ്ത യൂസ് ചെയ്തിരിക്കുന്ന പാസ്ത എന്ന് പറയുന്നത് പെന്നെ പാസ്തയാണ് സാധാരണ ഇറ്റാലിയൻ ലാംഗ്വേജിൽ ബോൾ പെന്നിന് പെന്നെ എന്നാണ് പറയാറ് സോ ആ രീതിക്കുള്ള ഒരു പാസ്ത ആയതുകൊണ്ട് തന്നെ പിന്നെ ഇതിലിട്ടിരിക്കുന്ന സോസ് എന്ന് പറയുന്നത് വൈറ്റ് സോസും ടൊമാറ്റോ സോസും ആണ് അല്ലെങ്കിൽ ടൊമാറ്റോ പ്യൂരി സോസും ആണ് വിത്ത് പാർമസനും ഇതിന്റെ മേലെ അവർ ചീറ്റോസ് പൊടിച്ചിട്ടിട്ടുണ്ട് നല്ല യമ്മി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ഒരു വാം ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്ത മൈൽഡ് ആണ് സ്പൈസി അല്ല പാസ്ത കൊള്ളാട്ടോ സിമ്പിളായിട്ട് രണ്ട് സ്റ്റേക്ക് ഉണ്ട് ഇതില് ഈ സെറ്റപ്പിലാണ് അവർ സോസ് എല്ലാം മേലെ ഒഴിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇത് ടെൻഡർലൈൻ സ്റ്റേക്ക് ആണ് ടെൻഡർലൈൻ സ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മളെ ബീഫിന്റെ കാലിന്റെ ഏകദേശം മേലുള്ള ഒരു സ്റ്റേക്ക് ആണ് അത് നല്ല നല്ല ഫ്രഷ്നെസ് ഉള്ള ഒരു സ്റ്റേക്കാന്ന് പറയാൻ പറ്റും ബ്രൗൺ സോസില് സ്റ്റേക്ക് കഴിക്കുമ്പോൾ അതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു ഡിഷാന്ന് എനിക്ക് പറയാൻ പറ്റും റഫീഖാക്ക് ഇതുവരെ എനിക്ക് ക്യാമറ എടുത്ത് ഹെൽപ്പ് ചെയ്തായിരുന്നു ഏതായാലും റഫീഖാക്ക് ഇത് അടിപൊളി സാധനം കേട്ടോ ഒന്ന് കഴിച്ചു നോക്കി എങ്ങനെയാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത് ടേസ്റ്റ് നോക്കിയിട്ട് എല്ലാം കൊള്ളാം അത് ഇത് ഫസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ടെന്ന് പിന്നെ നമുക്ക് പാസ്ത കഴിക്കാം അതുപോലെ തന്നെ സ്റ്റേക്കും കഴിക്കാം കേട്ടോ റഫീഖാക്ക് എല്ലാം ഫുള്ള് കഴിക്കാനുള്ള ഒരു പ്ലാനാണ് കേട്ടോ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലാട്ടോ ഫുഡ് കഴിക്കാൻ പോകുന്നത് ഇനിയിപ്പോ ഇതിലേക്ക് കുറച്ച് പാസിംഗ് കൂടി ഇട്ടാലേ എല്ലു ആയി കൊള്ളാം പാസ്ത സിമ്പിൾ ആണ് നല്ല രീതിക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷ് ആണോ അപ്പോ ഇവരെ ഇവിടുത്തെ മിന്റൽ ലെമന് കുറച്ച് നല്ല രീതിക്ക് ഗാർണിഷ് എല്ലാം ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതൊരു നല്ല നല്ല കാണാൻ തന്നെ ഒരു മുഞ്ചുണ്ട് എന്ന് പറയാം നല്ലൊരു രസമുണ്ട് ഇത് കാണാൻ ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള അധികം അധികം വന്നിട്ട് പഞ്ചസാര ഒന്നും ഇടാത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് കേട്ടോ കോണ്ടിനെന്റൽ അറബിക് അപ്രോച്ച് ഉള്ള ഒരു റെസ്റ്റോറന്റ് ആണെന്നും കൂടി നമുക്ക് പറയാം സൂപ്പർ ആയിരുന്നു കേട്ടോ ഇവിടുത്തെ ഫുഡ് ഒന്നും പറയാനുള്ള ഒരു രക്ഷയില്ല ഞങ്ങളെല്ലാം കഴിച്ച് ഫിനിഷ് ചെയ്തു ഒരു റെസ്റ്റോറന്റിന്റെ സക്സസ് എന്ന് പറയുന്നത് അവിടുത്തെ സർവീസ് അല്ലെങ്കിൽ അവിടുത്തെ ഫുഡ് ഫുഡ് ചോയ്സ് മെനു അതുപോലെ തന്നെ ആംബിയൻസ് എന്റർടൈൻമെന്റ് ലൊക്കേഷൻ ഇതെല്ലാം ആണ് ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സർവീസ് ആണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഫുഡ് ടേസ്റ്റും എല്ലാം അടിപൊളിയായിരുന്നു ഇവിടുത്തെ സർവീസും എക്സലൻ്റ് ആയിരുന്നു അപ്പോൾ ഇവിടുത്തെ സർവീസ് സ്റ്റാഫ് അല്ലെങ്കിൽ ഈ സ്ഥലം ഇത്ര ബെറ്റർ ആയിട്ട് വെക്കുന്നത് ഇവരൊക്കെയാണ് താങ്ക് യു സോ മച്ച് ഫോർ ഗൈസ് യുവർ ലവ്ലി സർവീസ് താങ്ക് യു താങ്ക് യു ഗൈസ് ആൻഡ് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫുഡ് ഡെസ്റ്റിനേഷൻസും ട്രാവൽ ഡെസ്റ്റിനേഷൻസും കാണുവാനായിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഐൽ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു വെരി മച്ച്